തയും രണ്ട് രീതിയിലാണ് ഒന്ന് പ്രത്യക്ഷത്തിൽ കാണും ഒന്ന് കാണാൻ കഴിയില്ല ഒരുപക്ഷെ നല്ല ഉഷാറിൽ നല്ല ഡ്രസ്സിങ്ങിൽ വരുന്ന ആളുകൾ വളരെ നല്ല പെർഫെക്റ്റ് ഡ്രസ്സിങ്ങാണ് ആളെ കണ്ടാൽ നല്ല അഭിമാനിയാണ് പക്ഷെ ഉള്ളിൽ അയാൾ നിന്ദനാണ് അങ്ങനെ കാണും ഹസൽ വസുരേതങ്ങൾ പറയുന്നു കോവർ കഴുതകളും കുതിരകളും അന്നത്തെ വലിയ വാഹനങ്ങളാണ് അവകൾക്കൊക്കെ അലങ്കാരം കൊടുത്ത് അവയുടെ പുറത്ത് ആവേശത്തോടെ അഭിമാനത്തോടെ അവരൊക്കെ നടക്കുകയാണെങ്കിൽ തന്നെയും അവരുടെ ഹൃദയങ്ങൾ പാപപങ്കിലമാണ് ആ പാപത്തിൻ്റെ നിന്ദത അള്ളാഹു അവരുടെ മുഖത്ത് നിന്നും മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടില്ല പുറമേ കാണുന്ന അഭിമാനമല്ല അഭിമാനം അവർക്ക് അള്ളാഹു അപമാനം നൽകിയിട്ടുണ്ട് അവർ അനീതി ചെയ്തതിൻ്റെ പേരിൽ എന്ന് മഹാനായ ഹസനുൽ ബസുറി റഹ്മഹുല്ല ഉള്ളിലാണ് അലങ്കാരം വേണ്ടത് ഉള്ളിലാണ് എജ്ജത്ത് വേണ്ടത് അത് നൽകുന്നത് അള്ളാഹുവാണ് അതുകൊണ്ടാണ് തിന്മ ചെയ്യുന്ന ആളുകളെ അവരുടെ മുഖത്തും അവരുടെ കർമ്മങ്ങളിലും ആ തിന്മയുടെ പ്രതിഫലം പ്രതിഫലിച്ചു കൊണ്ടിരിക്കും അത് മറച്ചു പിടിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല ജല്ല ജലാലു മഹാനായ അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിജയം നടക്കുമ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അഭിമാനം നൽകുന്നത് അള്ളാഹുവാണ് എജ്ജത്ത് അല്ലാഹുവിൻ്റെ കയ്യിലാണ് മക്ക വിജയം നടക്കുമ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അഭിമാനം അള്ളാഹുവാണ് എാഹുവിൻ്റെ കയ്യിലാണ് അത് അള്ളാഹുവിൻ്റെ മാത്രമേ എടുക്കാൻ കഴിയൂ അള്ളാഹുവിൻ്റെ മാത്രമേ നൽകാൻ കഴിയൂ മക്കയിലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായ വലിയൊരു ജനവിഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ലയോ ജനങ്ങളെ ഖദ് അൻകും ജാഹിലിയ്യ ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ദുരഭിമാനമുണ്ടായിരുന്നു ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ തറവാട് പറഞ്ഞ് കുലമഹിമ പറഞ്ഞവരാൻ ഇത്ര ആളുകളെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മഹിമ പറഞ്ഞവരാൻ ഇത്ര യാത്രാ സംഘങ്ങളെ നിങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അഭിമാനം പറഞ്ഞവരാൻ തിന്മകൾ വെച്ചുകൊണ്ടുള്ള ഈ അഭിമാനം ഇസ്ലാം എടുത്തുകളയുകയാണ് അത് നിങ്ങളുടെ പിതാക്കന്മാരുടെ പറഞ്ഞ് നിങ്ങളാരും ഇനി അഭിമാനം പറയരുത് മനുഷ്യരെല്ലാം രണ്ട് വിഭാഗമാണ് ഏതാണത് റജുലുൻ ബറു നല്ല സൽ സ്വഭാവിയായ കാരുണ്യമുള്ള അള്ളാഹു ആദരിക്കുന്ന ഒരു വിഭാഗം വേറെ ഒരു വിഭാഗം തിന്മ ചെയ്തു ജീവിക്കുന്നവരെ പരാജയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അടുത്ത് പുല്ല് വല പോലുമില്ലാത്തവർ ഇങ്ങനെ രണ്ട് വിഭാഗമാണ് ജനങ്ങൾ ആദം നിങ്ങൾ മനുഷ്യരെല്ലാം ആദം അലിസലാമെന്ന മനുഷ്യന്റെ മക്കളാണ് وخلق الله آدم من تراب آدم النبي عليه السلام الله من لنا الله بَرَنِّ اللَّهِ قال الله يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا

നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ആദം അലിഹിസ്ലാമിൽ നിന്ന് നിന്ന് നിങ്ങൾ അള്ളാഹു വിവിധ കുടുംബങ്ങളായി വിഭാഗങ്ങളായി തറവാടുകളായി ജനവിഭാഗങ്ങളായി എഥനിസിറ്റികളായി അള്ളാഹു നിങ്ങളെ മാറ്റിയത് നിങ്ങളാരും പരസ്പരം പാസ്പോർട്ട് കാണിച്ചു കൊടുത്ത് അഭിമാനം പറയാനല്ല നിങ്ങളുടെ നാഷനാലിറ്റി കാണിച്ചു കൊടുത്ത അഭിമാനം പറയാനല്ല നിങ്ങളുടെ കുലമഹിമ പറഞ്ഞുകൊണ്ട് മേന്മ നടിക്കാനല്ല ലി താറഫൂ നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി ഒരാളുടെ മുഖം കാണുമ്പോഴേക്കും ഓ ഇത് ഫാറിസ്റ്റ് എന്ന് വരുന്ന ആളാണ് ഒരാളെ കണ്ടാൽ ഓ ഇത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ആളാണ് ഒരാളെ കണ്ടാൽ ഇത് സൗത്ത് ഏഷ്യനാണ് ഇയാൾ സൗത്ത് ആഫ്രിക്കനാണ് നോർത്ത് ആഫ്രിക്കനാണ് യൂറോപ്യനാണ് കനേഡിയനാണ് ഓസ്ട്രേലിയനാണ് അവരുടെ മുഖം കാണുമ്പോഴേക്കും നിങ്ങൾക്കവർ തിരിച്ചറിയാൻ കഴിയും എല്ലാവരും ഒരു മുഖമാണെങ്കിൽ എന്തായിരിക്കും ഈ ലോകത്തിൻ്റെ അവസ്ഥ അള്ളാഹു നിങ്ങളങ്ങനെ വേർതിരിച്ചത് നിങ്ങൾക്ക് ഓരോരുത്തരെ കുറിച്ചും അവരെ അവരോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അല്ലെ ചില മുഖം കണ്ടാൽ ഇവർ ചൈനക്കാരായിരിക്കും അവർ ആയിരിക്കും അല്ലെങ്കിൽ അവർ അവർ ഇൻഡോനേഷ്യക്കാരാണ് അവർ മലേഷ്യൻസാണ് മുഖങ്ങളിൽ ിൽ അള്ളാഹു മാറ്റം വരുത്തി ഇത് നിങ്ങൾ തിരിച്ചറിയാനാണ് നിങ്ങളാരും ആരെക്കാളും ഉൻ ഉന്നതരോ ശ്രേഷ്ഠരോ അല്ല ഇല്ല ബിത്തഖ്വാ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഭയഭക്തി ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് അഭിമാനം ഇന്നുക്കും അള്ളാഹുവാണ് അഭിമാനം നൽകുന്നത് അഭിമാനം നൽകുന്നത് അള്ളാഹുവാൻ അത് ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാകുമ്പോൾ ൽ ഫാറൂഖ് റദി അള്ളാഹു ചാലാൻഹുവിനോട് അബുദർദാ റദി അള്ളാഹുഹ് അടക്കമുള്ള സുഹാബിമാർ മഹാനായ അമർ അബുൽ ഹത്താബ് റദിയല്ലാഹ്ഹുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അമീരുൽ മുമിനീൻ ഒട്ടകത്തിൻ്റെ കയറി പിടിച്ച് കാലിൽ ചെളിയുമായി നിങ്ങളിങ്ങനെ ഫലസ്തീനിലേക്ക് കടന്നു വന്നാൽ അവിടുത്തെ ക്രിസ്തീയ പാതിരിമാർ നിങ്ങളെ പുച്ഛമായി നോക്കില്ലയോ ഇപ്പൊ കൊടുത്ത മറുപടിയല്ലേ അല്ലാഹു ബിൽ ഇസ്ലാം അല്ലാഹു നമുക്ക് അഭിമാനം നൽകിയത് നാം ഇസ്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോഴാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ മുന്നോട്ട് വന്നപ്പോഴാണ് അത് എപ്പോൾ നമ്മൾ വലിച്ചെറിയുന്നുവോ അഭിമാനം അള്ളാഹു നമ്മളിൽ നിന്ന് എടുത്തുകളയും ഇത് ഊട്ടിയുറപ്പിക്കുകയാണ് അമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് എജ്ജത്ത് നൽകുന്നത് അള്ളാഹുവാണ് മനുഷ്യർ ആരും ആരെക്കുറിച്ചും അഭിമാ മേൽ ഒരാളെക്കാളും തനിക്ക് മേന്മയുണ്ടെന്ന് പറഞ്ഞ് നടിക്കരുത് അല്ലെങ്കിൽ അഭിമാനം പറയരുത് ദുരഭിമാനം നടിക്കരുത് എജ്ജത്ത് അള്ളാഹുവാണ് നൽകുന്നത് അതവൻ്റെ മുത്തുയങ്ങളായ അനുസരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നു അഹങ്കാരം അള്ളാഹുവിന് ഇഷ്ടമല്ല അഹങ്കരിക്കുന്നവർ അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ വലിയ ആളുകളാണ് പക്ഷെ അവർ ജനങ്ങളുടെ കണ്ണിൽ ചെറുതാണ് അതവര് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സംബന്ധിച്ചുണ്ട് രണ്ട് വസ്ത്രം ധരിച്ച് രണ്ട് രണ്ട് തുണി വസ്ത്രം ധരിച്ച് നടന്ന ഒരു മനുഷ്യൻ ആ വസ്ത്രത്തിൻ്റെ അലങ്കാരത്തിൽ ആകൃഷ്ടനായി മതോന്മത്തനായി അല്ലെങ്കിൽ ദുരഭിമാനിയായി ജനങ്ങളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നടന്നപ്പോഹുസുഹു ഞാൻ അത്യാവശ്യം തരക്കേടില്ലല്ലോ എന്ന് തനിക്ക് തന്നെ തോന്നിയപ്പോൾ ഭൂമിയിലേക്കല്ലാഹു ആ മനുഷ്യനെ ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട് നാൾ വരെ ആ മനുഷ്യൻ ഭൂമിയിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കാറൂരിനെ കുറിച്ച് മഹാനായ അലൈഹി വസല്ലം അള്ളാഹുവെ എൻ്റെ ഉമ്മച്ചിൽ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന വിപത്തുകൾ നീ നൽകരുതേ എന്ന് നിബിധങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന ഇതുപോലത്തെ എത്രയോ അനുഭവങ്ങൾക്ക് നമ്മുടെ കണ്ണുകൾ സാക്ഷിയാകുമായിരുന്നില്ലേ ഇജ്ജത്ത് നൽകുന്നത് അല്ലാഹുവാൻ അള്ളാഹു കൈവടിഞ്ഞപ്പോൾ അത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയാണ് കാറൂൻ സമ്പാദ്യം ഇഷ്ടം പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഖജനാവുകളുടെ താക്കോല് പോലും ചുമക്കാൻ ഒട്ടകക്കൂട്ടങ്ങൾ വേണമായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞു താക്കോല് കൊണ്ടുപോവാൻ സ്വർണം കൊണ്ടുപോവാനല്ല കാറൂനിൻ്റെ താക്കോലുകൾ കൊണ്ടുപോകാൻ ഒട്ടകക്കൂട്ടങ്ങൾ വേണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ കാറൂനെ അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു അഹങ്കരിച്ചുകൊണ്ട് കൊണ്ട് നടന്നപ്പോഴ അള്ളാഹു നിന്ദത കൊടുത്തു وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما الله من اشتبت دمغل. وعباد الرحمن الذين يمشون على الأرض هونا بوميل النذر إذا نبر. وإذا خاطبهم الجاهلون قالوا سلاما അവരോട് വിവരദോഷികളായ ആളുകൾ എന്തെങ്കിലും പഴിചാരിയാൽ കുറ്റപ്പെടുത്തിയാൽ മോശപ്പെട്ട് സംസാരിച്ചാൽ കാലൂ സലാമ അവരവരോട് പറയും നിങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ലേ ഞാൻ സുരക്ഷിതനായി മാറി നിൽക്കുകയാണ് എന്ന് വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞാലോ എഴുതി വിട്ടാലോ കമൻ്റ് ചെയ്താലോ അതിന് മറുപടി ചെയ്യാതിരിക്കുന്നവരാണ് എബ്ബാദുറഹ്മാൻ ആ സമയം നമ്മൾ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എങ്ങാനും പുറപ്പെട്ടാൽ അള്ളാഹു നമുക്ക് നിന്ദത നൽകും നേരെമറിച്ച് അള്ളാഹു നൽകുന്നതാണ് നിന്ദതയും അള്ളാഹു നൽകുന്നതാണ് എജ്ജത്തും എന്ന് നമുക്ക് ബോധിച്ചാൽ ആ എജ്ജത്ത് അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു സുഹാനഹു വച്ചാൽ ഉമ്മത്തിൽ അള്ളാഹു എജ്ജത്ത് നൽകട്ടെ ആമീൻ ആലമീൻ സമ്പത്ത് കൊണ്ടല്ല അള്ളാഹു എജ്ജത്ത് നൽകുന്നത് തോച്ചുകൊണ്ടാണ് അള്ളാഹുനുസരിക്കുന്നതിലൂടെയാണ് എത്രയോ സമ്പാദ്യമുള്ള ആളുകൾ അവർ ജനങ്ങളുടെ മനസ്സുകളിൽ അവർക്ക് വട്ടപൂജ്യമാണ് സ്ഥാനം എത്രയോ പാവപ്പെട്ട ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്നവരെ പക്ഷേ മുഗ്മിനീയങ്ങൾ നെഞ്ചുകൊണ്ടവരെ സ്നേഹിക്കുന്നു കൽബ് കൊണ്ടവരെ ഇഷ്ടപ്പെടുന്നു എൻ്റെ അഭിമാനം നൽകുന്നതല്ലാഹുവാണ് അത് എടുത്തു കളയുന്നതും അള്ളാഹു തന്നെയാണ് മഹാനായ സുഹാബിമാരിൽ പ്രഗത്ഭനായ സുഹാബി റജുബത്ത് റദുഅള്ളാഹു ചാലഅൻ ബഹുമാനപ്പെട്ടവരെ ബസോറയുടെ ഭരണാധികാരിയായി നിയമിച്ചപ്പോൾ മഹാനായ സുഹാബി ഖസവാൻ ഖസാൻ റദിഅള്ളാഹു ചാലാൻ ഒരു ഹുതുബ നിർവഹിച്ചത് ചരിത്രത്തിലുണ്ട് അദ്ദേഹം എണീറ്റ് നിന്നുകൊണ്ട് പറയാം ഒരു രാജ്യത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെടുകയാണ് സ്വാഭാവികമായും അഭിമാനം തോന്നും മഹാൻ എഴുതിട്ടെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വൃക്ഷങ്ങളുടെ ചെടികൾ ഇലകൾ തിന്നു ഭക്ഷിച്ചവരാണ് ഒരു കാലത്ത് തിന്നാൻ ഒരു റൊട്ടി റൊട്ടിക്കഷ്ണം പോലും കിട്ടാതിരുന്ന കാലത്ത് പറയുന്നു ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഞങ്ങൾ അലഞ്ഞു അലഞ്ഞു നടന്നിരുന്ന കാലമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെടികളുടെ ഇലകളല്ലാതെ മറ്റൊന്നും തിന്നാനില്ലായിരുന്നു വസ്ത്രം പോലും ഞങ്ങൾക്ക് മാന്യമായ വസ്ത്രം പോലും ധരിക്കാൻ ഞങ്ങൾക്കെന്ന് കാശില്ലായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ ഞങ്ങളിന്ന് ഓരോരുത്തരും ഓരോ രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് മുസ്ലിം രാജ്യങ്ങളിലെ നഗരങ്ങളുടെ പട്ടണങ്ങളുടെ പ്രവിശ്യകളുടെ നേതാക്കന്മാരാണ് ഞങ്ങളൊക്കെ ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് വലിയ ആളാണെന്ന് വിചാരിക്കുകയും എന്നാൽ സത്യത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ചെറിയ ആളായി മാറുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ വലുതാവണം ഞാൻ എൻ്റെ മനസ്സിൽ വലുതാണ് പക്ഷേ അടുത്ത് ചെറുതാകുമോ എന്ന് ഭയപ്പെടുകയാണ് അതുകൊണ്ട് വളരെ വിനയാനുതനായിട്ട് ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ കാലം ഓർത്തുപോവുകയാണ് ഇല ഭക്ഷിച്ചുകൊണ്ട് മുള്ളുകളൊക്കെ ഒടിച്ചിട്ട് അതിൻ്റെ ഇലകൾ മാത്രം കഴിച്ച് ആടുകളെപ്പോലെ വിസർജിച്ചിരുന്നൊരു കാലം ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് മഹാൻ പറയുന്നത് അഭിമാനം തോന്നാൻ ദുരഭിമാനം തോന്നാൻ ഇടയുള്ള ഒരു സ്ഥലത്ത് അഭിമാനം നൽകുന്നത് നൽകുന്നതല്ലാഹുവാണ് അത് ഞാനായിട്ട് തോന്നേണ്ടതില്ല അത് അല്ലാഹു ജനങ്ങളുടെ കൽബിലേക്ക് കൊടുക്കുന്നതാണ് ഞാനത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനാണ് മഹാനായ മഹാനായുബിൻഹു അങ്ങനെ പറഞ്ഞത് സുബാൻ അല്ലാം അള്ളാഹു നമ്മത്തിലാക്കി തരട്ടെ